എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലത്തെ 4ാം ക്ലാസ്സിലത്തെ എൻ്റെ പ്രോജക്റ്റ് ആണ് കാണിക്കാൻ പോകുന്നത്. ഇത് 4ാം ക്ലാസ്സിലത്തെ പ്രോജക്റ്റ് ആണ്. ഇതിൻ്റെ പേരാണ് പ്ലേസ് വാല്യൂ. ആ പ്ലേസ് വാല്യൂവിനകത്ത് രണ്ട് സിസ്റ്റം ഉണ്ട്. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ത്യൻ സിസ്റ്റവും ഇന്റർനാഷണൽ സിസ്റ്റവും. അപ്പം ഇന്ത്യൻ സിസ്റ്റത്തിലാകത്ത് നമുക്കുള്ളത് വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, ടെൻ തൗസൻഡ്, ലാക്ക്, ടെൻ ലാക്ക് ആണുള്ളത്. പക്ഷെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റത്തിലോ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്, ടെൻ തൗസൻഡ്, ഹൺഡ്രഡ് തൗസൻഡ്, മില്യൺ ആണുള്ളത്. ഇതിൽ എന്താ വ്യത്യാസം എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാമേ. ഈ രണ്ടിലും ടെൻ തൗസൻഡ് വരെ സെയിം ആണുള്ളത്. പക്ഷേ ഇന്ത്യൻ സിസ്റ്റത്തിനകത്ത് അത് കഴിഞ്ഞിട്ട് ടെൻ തൗസൻഡ് കഴിഞ്ഞിട്ട് ലാക്ക്, ടെൻ ലാക്ക് ആണ്. പക്ഷെ ഇന്റർനാഷണൽ സിസ്റ്റത്തിനകത്ത് ടെൻ തൗസൻഡ് കഴിഞ്ഞിട്ട് ഹൺഡ്രഡ് തൗസൻഡ്, മില്യൺ ആണ്. അപ്പം ഈ ഇതിന്റെ വർക്കിംഗ് മോഡൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് നോക്കിക്കേ, ഇങ്ങനെ മാറ്റാൻ പറ്റും നമുക്ക്. ഇത് മേലോട്ട് വലിച്ചിട്ട് ഇങ്ങനെ ഏതെങ്കിലും നമ്പർ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ നമുക്ക് വെക്കാൻ പറ്റും. ഇതിനെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഇതുണ്ടാക്കാൻ വെരി ഈസി ആണ്. അതിനായിട്ട് ഇതുപോലെ വലിയൊരു ഇതുപോലത്തെ ഒരു വലിയൊരു ബോർഡ് എടുക്കണം. ആ ബോർഡിൽ ഇതുപോലത്തെ ചെറിയ രണ്ട് ബോർഡും കൂടി വെക്കണം. ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ. എന്നിട്ട് അവത്തേൽ നിങ്ങൾ ഇതുപോലത്തെ ഇത് കണ്ടോ, ഇതുപോലത്തെ സാധനങ്ങൾ കട്ട് ചെയ്ത് കുറേ എണ്ണം ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ പ്രിൻ്റഡ് പ്രിൻ്റ് ചെയ്തത് കുറേ 0, 1, 2, 3, 8 മുതൽ 9 വരെ പ്രിൻ്റ് ചെയ്ത് ഇതുപോലത്തെ പേപ്പർ ഇങ്ങനെ എടുക്കണം. എന്നിട്ട് അത് നമ്മൾ എന്തെങ്കിലും ഒരു ഡിസൈൻ മേളിൽ കൊടുത്തിട്ട് കല്ലാറ്റിനൊക്കെ മേളിൽ എഴുതിയിട്ട് അതെന്തെങ്കിലും ഒട്ടിച്ച് വെക്കണം. ഈ സെയിം പോലത്തെ ഒരു ഇങ്ങനത്തെ ഒരു സോഫ്റ്റ് ഒരു സാധനത്തിലാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഊരിയെടുക്കാനും ഒക്കെ സിമ്പിളാണ്. എന്നിട്ട് തിരിച്ച് കയറ്റിവെക്കാനും ഒക്കെ ഈസിയാണ്. അപ്പൊ എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയ ബോർഡ് കട്ട് ചെയ്തിട്ട് അവിടുത്തെ പ്ലേസ് വാല്യൂ എന്നുള്ളത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഇവിടെയോ ഇന്ത്യൻ സിസ്റ്റവും ഇന്റർനാഷണൽ സിസ്റ്റവും പോലെ തന്നെ പ്രിന്റ് ചെയ്ത് പേപ്പർ എടുത്ത് ഒട്ടിച്ച് വെക്കണം. പിന്നെ പുറകിൽ എന്താന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഇവിടെ ഡിസൈനും കൂടി ചെയ്ത് കൊടുക്കണേ. പുറകിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഞങ്ങൾ ഇതുപോലെ ഒരു സ്റ്റാൻഡ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പേപ്പറാണ് കേട്ടോ, ഇത് പേപ്പറാണ്. ഇത് ഇവിടെ ഇങ്ങനെ ഇതാ നേരത്തെ ഞാൻ കാണിച്ചില്ലേ, ഇതാ ഇതിൻ്റെ പുറകിൽ കണ്ടാ ഇതുപോലെ തന്നെ അത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അവത്തേലാണ് അതിൻ്റെ പുറകിലാണ് ഈ സ്റ്റാൻഡ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അത് തന്നെ നിന്നോളും. നിങ്ങൾക്ക് ആ സ്റ്റാൻഡ് വേണമെങ്കിൽ അതിങ്ങനെ ഇങ്ങനെ സ്റ്റാൻഡ് വേണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതി. വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇങ്ങനെ വെക്കണേ. ഇതൊരു സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇതിങ്ങനെ ഫ്ലെക്സിബിൾ ആവും, ഇങ്ങനെ ഇങ്ങനെ വലിയും. ഓക്കെ, പിന്നെ എൻ്റെ അടുത്ത 3ാം ക്ലാസ്സിലത്തെ പ്രൊജക്റ്റ് കാണിച്ചു തരാം. ഇതെൻ്റെ 3ാം ക്ലാസ്സിലത്തെ പ്രൊജക്റ്റ് കേട്ടോ. ഈ സബ്ജക്റ്റിൻ്റെ പേരാണ് വേസ്റ്റ് ജനറേഷൻ. അപ്പം മെയിനായിട്ട് എവിടുന്ന നമ്മുടെ വേസ്റ്റ് ജനറേറ്റ് ആവുന്നതെന്ന് അറിയാവോ? ഹോസ്പിറ്റലിൽ നിന്നാണ്, പിന്നെ ഫാക്ടറി, പിന്നെ നമ്മുടെ റീട്ടെയിൽ നിന്നാണ്. ഈ വീട് ഞങ്ങൾ വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷെങ്കിൽ ഈ ഫാക്ടറിയും ഹോസ്പിറ്റലും എൻ്റെ അച്ഛൻ ഉണ്ടാക്കി തന്നതാണ്. അപ്പൊ ഇത് നോക്കിക്കേ, നല്ല രസമില്ല കാണാൻ, നല്ല ഭംഗിയുണ്ടല്ലേ. ഈ ഹോസ്പിറ്റലിന് ഞങ്ങൾ ഒരു പേരിട്ടിട്ടുണ്ട്, ടി പി ആർ ഹോസ്പിറ്റൽ എന്നാണ്. ടി പി ആർ ഹോസ്പിറ്റൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർത്ത പ്രീത രാഹുൽ എന്നാണ്. എൻ്റെയും പിന്നെ എൻ്റെ അമ്മയുടെയും എൻ്റെ അച്ഛൻ്റെയും പേരാണ് ടി പി ആർ ഹോസ്പിറ്റലിൽ നിന്നിട്ടേക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഫാക്ടറിക്ക് ഇത് ഞങ്ങൾ ഫാക്ടറി ഒരു എന്താ കബോർഡ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. കാർബോർഡ്, സോറി സോറി, കബോർഡ് കാർബോർഡ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പം ഫാക്ടറിക്ക് ഇങ്ങനെ പുകയെ കുറേ ഇങ്ങനെ പോകില്ലേ, അതിനായിട്ട് ഞങ്ങൾ പേപ്പർ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ റോൾ ചെയ്ത് അതിന് സ്കെച്ച് മാർക്കറും കൊണ്ട് ബ്രൗൺ കളർ ഒട്ടിച്ച് ഇവിടെ വെച്ചേക്കുകയാണ്. പിന്നെ ഈ ഹോസ്പിറ്റൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെർമോകോളും കൊണ്ടാണ് ഉണ്ടാക്കിയത്.
ഇത് കുറേ പണം കിട്ടും. ഇതൊക്കെ ഈ ഡെക്കറേഷൻ ഒക്കെ ഞങ്ങൾ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അവരുടെ സ്കെച്ചും കൊണ്ട് ഇങ്ങനെ കളർ അടിച്ച് വെച്ചേക്കുന്നതാണ്. ഇവിടൊക്കെ നല്ല പണി കിട്ടിട്ടാണ് ഉണ്ടാക്കിയത് ഇതൊക്കെ. പിന്നെ ഇതിൻ്റെ എന്താ ഇങ്ങനെയൊക്കെ ഞങ്ങളാണ് ഉണ്ടാക്കിയത്. പിന്നെ ഈ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വേസ്റ്റ് എവിടെയൊക്കെയാ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ യൂസ് മീ എന്നുള്ളതിനകത്താണ്. ഇതാ ഇങ്ങനെ അമക്കുമ്പോൾ ഇതിലേക്ക് ഇങ്ങനെ വേസ്റ്റ് ഇടും. പിന്നെ നമ്മൾ ഹൗസിലും ഒരു വേസ്റ്റ് ബിന്നുണ്ട്, അതെന്താന്ന് കാണിച്ചു തരാം. ഹൗസിലെ വേസ്റ്റ് ബിൻ ഇതാണ്, യൂസ് മീ എന്നുള്ളത് കണ്ട. ഇതിങ്ങനെയുണ്ട്. ഇത് കണ്ടോ, പിന്നെ എന്റെ സിസ്റ്ററിന്റെ പേരും കൂടി ഇട്ടിട്ടുണ്ട്. ഈ ഫാക്ടറിയുടെ പേരാണ് തീഷ്ണ പ്രീത രാഹുൽ എന്നാണ്. എന്റെ സിസ്റ്ററും പിന്നെ എന്റെ അമ്മയും എന്റെ അച്ഛന്റെയും പേരാണ് അതിലേക്ക് ഇട്ടേക്കുന്നത്. പിന്നെ ഈ പ്രൊജക്റ്റിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിന് എനിക്ക് ഫസ്റ്റ് പ്രൈസും പിന്നെ ഒരു ചെറിയ ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ ഏത് പ്രൊജക്റ്റാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ കമന്റ് ചെയ്യണേ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. ഇനി മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടാറ്റാ. ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതായത് ഞങ്ങളുടെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇങ്ങനെ പുല്ല് പോലത്തെയാണ്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചുറ്റിന് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ദായിവിടൊക്കെ ഇങ്ങനെ ഇങ്ങനെ. അപ്പം അത് നല്ല രസമല്ലേ കാണാൻ. അപ്പം ഇതിൻ്റെ അടിയിലെ കാറ് കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ മിസ്സായി പോയായിരുന്നു. കുറേ നാളായിട്ടില്ലേ, അപ്പോൾ അതൊക്കെ മിസ്സായി പോയ അല്ലെങ്കിൽ നല്ല രസമായിരുന്നു എന്നെ കാണാൻ. അപ്പം നിങ്ങൾക്ക് എൻ്റെ പ്രൊജക്റ്റ് ഇഷ്ടപ്പെട്ടോ? പ്രൊജക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. ടാറ്റാ. എനിക്കറിയാം നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന. എന്റെ സ്കൂളിലത്തെ വീഡിയോയും കൂടി ഉണ്ടെങ്കിൽ അത് ഇടാമേ. My name is Tirtha. I am from third standard. My project name is Waste Generation. Any material which is used to discarded after use is called waste. We get the waste from houses, office, factories and industries. Rubbish and waste can cause air and water pollution. Waste is produced as raw materials is used to recycle. Thank you. Welcome. Good. Thank you. Good morning ma'am, my name is Tirtha. I am studying in class 4. My project name is place value. A place value system is one in which the position of a digit in a number determines its value. In the standard system called base 10, each place represents 10 times the value of the place to its right. Place value is vitally important to all later mathematics. There are two types of place value, Indian system and international system. In Indian system, we use ones, tens, hundreds, thousands, 10,000, lakh, 10 lakh. But in international system, we use ones, tens, hundreds, thousands, 10,000, 100,000, million. Thank you. നന്ദി, നമസ്കാരം, ടാറ്റാ.